നാട്ടിലിപ്പോൾ വലിയൊരു ഇഷ്യൂ ആണ് ഗെയിമിങ് കാരണം പിള്ളേർ വഴിയിട്ട് പോകുന്നു പിള്ളേർ കാശ് ചിലവാക്കുന്നു റീസെൻ്റ് തന്നെ ഒരു കൊച്ച ഒരു സൂസൈഡ് ചെയ്തൊരു കേസിനെ പറ്റി സംഭവം ഉണ്ടായിരുന്നില്ല ഗെയിമിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞ് ആ ഗെയിം ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഗെയിമിനെ പറ്റി ഏതായാലും പറയാനുള്ളത് ഇനി അത് പറഞ്ഞിട്ട് വേണം വലിയൊരു അതൊക്കെ പോകാൻ വേണ്ടി അപ്പം അതിനെപ്പറ്റി ഏതായാലും പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഗെയിമിനെ ചുറ്റിപ്പറ്റി കുറേ ഇഷ്യൂസ് ഉള്ള സ്ഥിതിക്ക് ഞാനിപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് ഒരു ഒരു നിയമം ഇറക്കി ഒരു ഒരു നല്ലൊരു ഇറക്കി കാര്യം പറഞ്ഞാൽ നിയമം നല്ലതാണ് അതുപോലെ തന്നെ അതിന് അതിനനുസരിച്ച് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് പക്ഷേ നിയമം എന്താ ഞാൻ പറഞ്ഞുതരാം നിയമം ബേസിക്കലി പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിങ്ങിനല്ല ഓൺലൈൻ ഗാമ്പിളിങ്ങിനായിട്ടാണ് അല്ലെങ്കിൽ ഗ്യാമ്പിളിങ് തന്നെ വേണം നമ്മുടെ റമ്മിയും മൈസറുകളും മൈലോണം അങ്ങനെ കുറേ കണ്ടി ഒക്കെ അതിനെ ഗ്യാമ്പിളിങ് തന്നെ ഞാൻ പറയുന്നത് ഗെയിമിങ്ങിന് ഞാൻ ഞാനൊരു തന്നെ പറയില്ല ഇപ്പം എന്നോട് ഇപ്പം ഞാൻ ഗെയിമറാണോ ഇത് കളിക്കുക റമ്മിയിലോ അല്ല എന്താ എന്തതിൻ്റെ പേര് റമ്മി സർക്കുള ഗോൾഡനിലോ എന്ത് ആണെങ്കിലും ആ സാധനം ഞാൻ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ഗെയിമർ അല്ല ഈ വളരെ ഇറിയുന്നേ ഞാൻ പറയുകയുള്ളൂ കാരണം അതൊരു ഗെയിമർ അല്ല അവൻ അതൊരു ഗെയിമല്ല അത് ശരിക്കും ഗ്യാംബ്ലിങ്ങിനാണ് ഓൺലൈൻ ഗാമ്പ്ലിങ് തന്നെയാണത് ആ കിണ്ടി എന്തെങ്കിലും കേട്ടത് പോട്ടെ അപ്പം സംഭവം നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് അല്ലെങ്കിൽ ഗ്യാമ്പിളിങ്ങിന് വേണ്ടിയുള്ള ഉള്ള നിയമങ്ങൾ നെയിമുകൾ കുറച്ചുണ്ട് സോ എൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കൊരു ദിവസം നാല് മണിക്കൂർ കൂടുതൽ കളിക്കാൻ പാടില്ല പിന്നെ മാസം അയ്യായിരം ടു ഇരുപതിനായിരം രൂപ മുകളിൽ ആ ഗെയിമിനത് ചിലവാക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ട് മണി രാവിലെ അഞ്ച് മണി വരെ കളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ബേസിക് നിയമത്തിൻ്റെ ഒരു ഓവറോൾ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾ ബേസിക്കലി അങ്ങനെയാണ് അപ്പം ഞാൻ നോക്കിയിട്ട് ഈ ഇറങ്ങുകയാണ് വളരെ നല്ലത് കാരണം ഈ നാട്ടുകാരോട് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊന്നും ഗെയിം അല്ല പൊതുവെ ആൾക്കാർ നോക്കുമ്പോൾ ഈ ഇതെല്ലാം ഗെയിമിനാണ് മൊബൈലിൽ പിള്ളേരെ കളിച്ചോണ്ടിരിക്കണ ഗെയിം തന്നെയാണ് അപ്പോൾ ഈ തീട്ട സാധനങ്ങൾ കാരണം മൊത്തം ഗെയിമിങ് കമ്മ്യൂണിറ്റിക്കാണ് ചീത്ത പേര് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിയമങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ബാൻ ചെയ്യുന്നതിന് ഞാൻ പറയുകയുള്ളൂ ഏതായാലും തൽക്കാലം ഇങ്ങനൊരു നിയമം വലിയ ഇറക്കിയത് വളരെ നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഈ ഗെയിമിങ്ങിന് ഇനിയിപ്പോൾ തൽക്കാലം ഇവർ പറഞ്ഞേക്കുന്ന ഓൺലൈൻ ഗാമ്പിളിങ്ങിനായിട്ടാണെന്നാണ് ഇനിയിപ്പോൾ ഇത് മാറ്റി ബാക്കിയുള്ള നമ്മളെ സാധാരണക്കാർ ഗെയിമിൻ്റെ തല കയറി ഏത് ഗെയിം ഇങ്ങനെ കളിക്കാൻ പാടില്ലാന്ന് ഇവർ പറയുമോ എന്ന് എനിക്ക് അറിയാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മൂഫിത്തരായി പോകും അത് അപ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ട കേരളത്തിലേതായാലും ഇത് ഇംപ്ലിമെന്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള വിവരമുള്ള ആരും നമ്മുടെ മുകളിൽ ഇരുപണമെന്ന് എനിക്ക് തോന്നുന്നില്ല മൊബൈലിൻ്റെ അകത്ത് ഫോൺ കളിക്കാറല്ലാതെ ഗെയിം കളിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ ഇവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് അത്രയ്ക്കും വളരെ ഓൾഡ് ഡൈനോസോഴ്സ് ആണ് നമ്മുടെ മുകളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഞാനൊന്നും പറയാനുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിന്റെ കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെ ഞാൻ ഒരു മണിക്കൂർ എടുക്കേണ്ടി വരും അത്രയ്ക്കും വിവരമില്ലാത്ത മാർ നമ്മളെ തലകേറിയ മുകളിൽ കയറി നമ്മളെ മരിക്കേരിക്കണേ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ലെവലിൽ ഇന്ത്യയിൽ ഓവറോൾ മൊത്തത്തിൽ ഇങ്ങനെ നിയമം വരാൻ ചാൻസ് വേറൊ കാരണം ഈ ബെറ്റിംഗ് ആപ്സ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ പുറയിലുള്ളവർ മിക്കവാറും ഓൾറെഡി മുകളിലിറ്റിനർക്ക് കാശും കൊടുത്ത് സംഭവങ്ങളെല്ലാം കൊടുത്ത് അവരെ സെറ്റാക്കി വെച്ച് കഴിയും അതുകൊണ്ട് അവർ ഇതിനെതിരെ നിയമങ്ങൾ വരുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗെയിമിങ് ബാൻ ആക്കിയാൽ പോലും ഓൺലൈൻ ഗ്യാബിളിങ് ബാൻ ആക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ഗ്യാബ്ലിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വിഷയമാണ് കാരണം ലോകത്ത് വേറെ ഒരിടത്ത് എനിക്ക് തോന്നുന്നില്ല ഗ്യാമ്പലിംഗ് ഇത്ര ഫ്രീഡം കൊടുത്തത് അതൊക്കെ നമ്മുടെ നാട്ടിൽ യൂട്യൂബേഴ്സ് സിനിമാ നടന്മാർ മറ്റേ അത്ലീറ്റ്സ് ആരൊക്കെയാണോ അതിനെ പ്രൊമോട്ട് ചെയ്യണേ ഓ വേറെ ഒരിടത്തും കാണില്ലാത്ത സ്ഥലത്തിൻ്റെ തരാം ഗ്യാബ്ലിങ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പ്രമോട്ട് നമ്മുടെ ആഡിലും ഒന്നും വന്നും ടിവിയിലൊന്നും എല്ലായിടത്തും ഒന്നും പ്രൊമോട്ട് ചെയ്യണം ഇന്ത്യയിലല്ല വേറെ ഒരിടത്തും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പ നിയമം അവർ ഇറക്കി ഇതേ നിയമ അവരെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പെടുത്തല്ല കാരണം രാത്രി പന്ത്രണ്ട് മണി രാവിലെ അഞ്ച് മണി വരെ കളിക്കുമ്പോൾ നോക്കാം പോലീസ് തന്നെ വീട്ടിൽ വന്ന് കയറി നോക്കുക അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് മറ്റേ സ്പെൻഡ് ലിമിറ്റ് നമുക്ക് നോക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയിലും സ്പെൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ അതിനെന്തേലും കുറച്ചുകൂടെ പ്രാക്ടിക്കലി പോസിബിൾ ആണ് അല്ലാതെ ഈ നാല് മണിക്കൂർ കളിക്കണമെങ്കിൽ ഇംപ്ലിമെന്റ് എങ്ങനെ ഇംപ്ലിമെന്റ് എനിക്ക് ഒരു അത് അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് കാരണം ഇവർ എന്നെ എല്ലാ ഫോണിലും മാൻഡേറ്ററി ആയിട്ട് വന്നിട്ട് എല്ലാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു നാലുമണിക്കൂർ കൂടുതൽ കളിച്ച് കഴിഞ്ഞാൽ ഫോൺ ലോക്ക് ആവണം എന്നല്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുവല്ലോ അങ്ങനെ വല്ലതും എല്ലാവരെയും ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കേണ്ട ഒരു ആപ്പ് അല്ലാതെ ഒരാൾ എത്ര മണിക്കൂറെ കളിക്കണെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല തൽക്കാലം അതിനുള്ള ടെക്നോളജി ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടോ എന്ന് ഏതായാലും അവരുടെ ഐഡിയ കൊള്ളാം ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് ഐഡിയ വെള്ളം ഗ്യാബ്ലിംഗ് അങ്ങനെ കുറയ്ക്കുക കാരണം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അത് തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് കുറയ്ക്കുന്ന ഞാൻ ഒരു ഐഡിയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇത് എന്തേലും ലോജിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നിയമം ഇവർ അറിയിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ നോക്കിയിട്ട് മണ്ടത്തരമായിട്ടുള്ളൊരു നിയമാണ് ഈ പറഞ്ഞേക്കുന്നത് ഇതൊന്നും എൻഫോഴ്സ് ചെയ്യിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ റിയർ കേസുകൾ ഒന്നോ രണ്ടോ കേസുകൾ അല്ലെങ്കിൽ ഒരു ആയിരത്തിലൊരു പത്ത് നൂറെണ്ണമൊക്കെ മാക്സിമം എൻഫോഴ്സ് ചെയ്യാൻ എങ്ങനെയോ എന്തേലുമൊക്കെ വഴി ഉണ്ടാകും ഞാൻ ആരെങ്കിലും ഇവർ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് പേടിച്ചാലും ചിലപ്പോൾ കുറച്ചൊരു ഉപയോഗിക്കായിരിക്കും അല്ലാതെ ഇത് എല്ലാവരുടെ അകത്ത് ശരിക്കും റിയൽ ലൈഫിൽ എല്ലാവർക്കും പ്രാക്ടിക്കലായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അവരെടുത്തേക്കുന്ന ഡയറക്ഷൻ കൊള്ളാം ഇപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും വഴികൾ വഴി ഇത് ഗാംബ്ലിങ് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഗെയിമേഴ്സിനും ഗെയിമിങ്ങിനും വേണ്ടി നല്ലതാണ് എല്ലാവർക്കും പൊതുവേ നല്ലൊരു കാര്യമാണ് അത് ഞാൻ എന്തായാലും ഒട്ട് സപ്പോർട്ട് ചെയ്യാത്തൊരു സംഭവമാണ് ഈ നമ്മുടെ ഈ ഓൺലൈൻ ഗാമ്പ്ലിങ്ങും ഗെയിമിങ്ങും നമ്മുടെ കുറേ സംഭവങ്ങളുണ്ട് അത് ഏതൊക്കെ ആപ്പാന്നുമില്ല എന്ന് ചെയ്യുമ്പോൾ കാരണം അത്രയ്ക്കും അത്രയ്ക്കും കാശ് പോവാൻ ചാൻസ് ഉള്ളൊരു തീട്ട പരിപാടിയാണ് ഈ ഗ്യാമിംഗ് അത് ആ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആ ഗ്യാളിങ്ങിൻ്റെ അത് നമ്മുടെ അവരെ സോഫ്റ്റ്വെയർ വഴി നിങ്ങൾ ജയിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ റെഗ്ഗീത് വയ്ക്കാൻ പറ്റും നമുക്ക് ഞാൻ സോഫ്റ്റ്വെയർ പറയുമ്പോൾ പറഞ്ഞാൽ എനിക്കറിയാം നമുക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഇന്ന് ജയിക്കില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്ത് നമുക്ക് അവരെ സന്തോഷിപ്പിച്ചിട്ട് വലിയ എമൗണ്ട് അവരുടെ നിന്ന് സ്കാമെടുക്കാനുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോഫ്റ്റ്വെയർ വെച്ച് അതുകൊണ്ട് തന്നെ ഇത് കളിക്കുന്നതിലും ജയിക്കാൻ ജയിക്കണേകാലം ഉള്ളിൽ തോക്കാനാണ് ചാൻസ് അതുകൊണ്ട് വിവരമുള്ളവരാരും ദൈവത്തെ ഉയർത്തി സാധനം ഒന്നും ട്രൈ ചെയ്യരുത് കാശ് ഉണ്ടാക്കാൻ വേറെ വേറെ ഇഷ്ടം പോലെ നല്ലതും ഇതിൽ അതിലും ഭേദം ഞാൻ നോക്കണം നിങ്ങൾ ഒരു ലോട്ടറി ഇടുന്നതിൽ അതിലും കൂടുതൽ ഉണ്ടാക്കാൻ ചാൻസ് എന്തായാലും തമിഴ്നാട്ടിൽ എൻ്റെ ഈ ഐഡിയ കൊള്ളാം അടിപൊളിയൊന്നുമല്ല പക്ഷേ ഒരു ഓക്കെ ഐഡിയ ആണ് ഏതായാലും ഭാവി നമുക്ക് കണ്ടറിയാം നമ്മുടെ എം എഴ്സിന്റെ കഞ്ഞിൽ ഇത് പാറ്റിയിടാനുള്ളതാണോ അതോ നമുക്കൊരു വരോ അല്ലെങ്കിൽ നമുക്കൊരു രക്ഷയായിട്ട് വരുന്നതാണോ എന്ന് നമുക്ക് കണ്ടറിയാം